അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, ഇന്നലെ തുടങ്ങിവച്ചിരിക്കുന്ന വിഷയത്തിന്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ മക്കയിൽ വെച്ച് ബഹുമാനായ ഹുസൈൻ മടവൂരുമായി രണ്ട് ഫംഗ്ഷനുകളിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നു. അതോടൊപ്പം ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും അവസരമുണ്ടായി. ഇങ്ങനെ ഒരുമിച്ച് രണ്ട് മൂന്ന് സന്ദർഭങ്ങളിൽ ഉണ്ടായതുകൊണ്ട് തന്നെ മക്ക ഇസ്ലാഹി സെന്ററിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ ഞങ്ങൾ രണ്ടുപേരെയും വെവ്വേറെ കാണുകയും എന്നിട്ട് ഇസ്ലാഹി സെന്റർ ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ ഒരുമിച്ചിരുന്ന് സംഘടനാപരമായിരിക്കുന്ന വിഷയങ്ങളിൽ ഒരു ചർച്ചയാകാമോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ ഒരവസരമുണ്ടാക്കുമോ എന്ന് ചോദിച്ചിരുന്നു. എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് മടവൂർ സാഹിബിന്റെ പിന്നെ അഭിപ്രായം തേടിക്കോളൂ, അദ്ദേഹത്തിന്റെ സമയമനുസരിച്ച് ഞാൻ തയ്യാറാണ് എന്ന്. അവർ അതിനടിസ്ഥാനത്തിൽ മടവൂർ സാഹിബിനെ കാണുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു. പക്ഷെ ഒരുമിച്ചിരുന്ന് ഈ കാര്യങ്ങൾ എന്താണ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇസ്ലാമിക് സെന്റർ ഭാരവാഹികൾ പിന്നെ എന്നെ ക്ഷണിക്കുകയും നിലവിലുള്ള വിഷയങ്ങൾ അവർ ആരായുകയും എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ അവരെ ധരിപ്പിക്കുകയും ചെയ്തു. മെയ് മാസത്തിൽ വീണ്ടും മക്കയിൽ അദ്ദേഹം വന്നു. ഞാനും ആ സമയത്ത് യാദൃശ്ചികമായി മക്കയിലുണ്ടായിരുന്നു. മക്കയിലെ ഇസ്ലാമിക് സെന്ററിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ അദ്ദേഹത്തെ വേണ്ടത്ര പരിഗണിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ അദ്ദേഹം മക്കയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെയായി അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ചില ആളുകളോട് പങ്കുവച്ച വിഷയം അതാണ് ഏറ്റവും ഗൌരവം. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം കരിമ്പുലാക്കലും ജലീൽ മാഷും അതുപോലെ ഇസ്മായിൽ കരിയാടും കാണിക്കുന്ന വാശി മാത്രമാണ് എന്നും, അവരുടെ വാശിയുടെ പേരിൽ മാത്രമാണ് മർക്കസ് ദവാ വിഭാഗം ഐക്യത്തിന്റെ കൂടെ നിൽക്കാത്തതെന്നുമാണ് അദ്ദേഹം അവിടെ പ്രചരിപ്പിച്ചത്. മാത്രമല്ല, ഈ ഇടക്കാലത്ത് വന്നിരിക്കുന്ന മധ്യസ്ഥന്മാർ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കിയതാണ്, എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതാണ്, ഇനി കേവലം ഞങ്ങൾ രണ്ടു മൂന്നാളുകളുടെ വാശിയുടെ പേരിൽ മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് എന്നാണ് അദ്ദേഹം അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ വിഷയം ഞാൻ അവരിൽ നിന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ അദ്ദേഹത്തിന് ഞാൻ മെസ്സേജ് അയച്ചു. റമദാൻ മാസത്തിൽ എങ്കിലും ഈ ദുരാരോപണങ്ങൾ നിർത്തിക്കൂടെ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം അദ്ദേഹം, ഞാനത് അങ്ങനെ അയച്ചത് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കും ഒന്നുകൂടി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കൂടിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രമല്ല, പറഞ്ഞതിനെ ന്യായീകരിച്ചുകൊണ്ട് എനിക്ക് വിശദമായി മറുപടി അയച്ചു. അപ്പോ സംഘടനാപരമായി അദ്ദേഹം ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ പ്രവർത്തകരെ വഞ്ചിച്ചിരിക്കുന്ന പല വിഷയങ്ങളും തീയതി വെച്ച് ഞാൻ അദ്ദേഹത്തിന് നല്ലൊരു മെസ്സേജ് അയച്ചിരുന്നു. ആ മെസ്സേജിനോട് അദ്ദേഹം പ്രതികരിച്ചില്ല. മാത്രമല്ല, ഞാൻ മക്ക വിടുകയാണ് എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് ആ മെസ്സേജ് അവസാനിപ്പിച്ചു. ഞാൻ വാലൈക്കും അസ്സലാം എന്ന് ഞാനും മെസ്സേജ് അയച്ചു എന്നല്ലാതെ പിന്നീട് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. എന്നാൽ ഇതിന്റെ പിറകെയാണ് അദ്ദേഹം ഈ നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന പൊതു ആളുകളോട് ഐക്യത്തിലേക്ക് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള മെസ്സേജ് അയച്ചത്. ആ മെസ്സേജിൽ വിട്ടുവീഴ്ചയും മഹാമനസ്കതയും വിശാരദയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഊന്നി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആർക്കെതിരെയും പഴയതൊന്നും പറഞ്ഞുകൂടാ, അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെയുള്ള ചില വിഷയങ്ങൾ. യഥാർത്ഥത്തിൽ തലേ ദിവസം തങ്ങൾ കണ്ടിരിക്കുന്ന പ്രവർത്തകരോട് ഞങ്ങൾ മൂന്ന് പേർക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് അവരെ തെറ്റിദ്ധരിപ്പിച്ചു വന്നിട്ട് പിറ്റേ ദിവസമാണ് അതെ ഞാൻ മക്കയെന്നാണ് എഴുതുന്നത് എന്ന് ആമുഖത്തോടുകൂടി ഈ വിഷയം എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മക്കയിൽ വെച്ച് തന്നെ കാത്തിരിക്കാതെ അതിന് മറുപടിയായി ഞാൻ ചില കാര്യങ്ങൾ ഉന്നയിച്ചത്. ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ ഉന്നയിച്ച വിഷയങ്ങളോട് ഇന്നുവരെയും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം അതിന്റെ അർത്ഥം ഒരു കാര്യത്തോടും പ്രതികരിക്കാറില്ല എന്നല്ല, ഞാൻ തന്നെ ഉന്നയിച്ച പല വിഷയങ്ങളോടും അദ്ദേഹം നേരത്തെ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം മറ്റു പല വിഷയങ്ങളും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങിയിട്ടൊന്നുമില്ല. എന്നാൽ 1999 മുതൽ 2002 വരെയും ശേഷവും അദ്ദേഹത്തിനെതിരെ പല ഭാഗത്തു നിന്നും ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണങ്ങളെപ്പോലെ വ്യാജമായ കള്ളമായ എന്തെങ്കിലും ആരോപണങ്ങൾ ഞാൻ അദ്ദേഹത്തിനെതിരെ ഇതുവരെയും ഉന്നയിച്ചിട്ടില്ല. മറിച്ച് സംഘടനാപരമായും ആദർശപരമായും അദ്ദേഹം തന്നെ ഏറ്റെടുത്തിരിക്കുന്ന പല ഉത്തരവാദിത്തങ്ങളും കൃത്യമായി നിർവഹിക്കാത്തത് ചൂണ്ടിക്കാണിക്കുകയും
ആ വിഷയത്തിൽ സംഘടനയുടെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരുടെ പ്രയാസങ്ങൾ ആവലാതികൾ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തുകയും മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ്. ആ കാര്യം ഞാൻ ഒന്നുകൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതോടൊപ്പം ഞാൻ പ്രതികരിച്ചപ്പോൾ അത് ഒരു വലിയ വിഷയമാക്കി മക്കയിൽ നിന്ന് റമദാൻ മാസത്തിൽ അങ്ങനെ പ്രതികരിച്ച് ശരിയായില്ല എന്നൊക്കെയുള്ള രൂപത്തിൽ പല ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില ആളുകളുടെ ഉദ്ധരണികൾ ഞാൻ കാണാതെ പോയിട്ടില്ല. എനിക്ക് ആ വിഷയത്തിനും പറയാനുള്ളത് പിന്നെ റമദാൻ മാസമായി എന്നതുകൊണ്ട് മക്കയിൽ വച്ചായി എന്നതുകൊണ്ട് ഒരാൾ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാൻ പാടില്ല എന്ന് ഞാൻ എവിടെ നിന്ന് മനസ്സിലാക്കിയിട്ടില്ല. മാത്രമല്ല ഇസ്ലാമിക ചരിത്രം നോക്കിയാൽ ബദർ യുദ്ധം വരെ നടന്നത് റമദാൻ മാസത്തിലാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്നാൽ വാസ്തവവിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഒരു സംഘടനാപരമായിരിക്കുന്ന ആദർശപരമായിരിക്കുന്ന വിഷയത്തിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ പ്രചരിപ്പിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കുക പ്രതിരോധിക്കുക എന്നുള്ളത് സ്വാഭാവികമായ ഒരു ബാധ്യത എന്ന നിലക്കാണ് റമദാൻ മാസമായിട്ടും മക്കയിൽ വച്ചായിട്ടും പ്രതികരിച്ചത് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം റമദാൻ മാസത്തിൽ നമ്മൾ നിർവഹിക്കാറുള്ള ഒരുപാട് പ്രഭാഷണങ്ങളുണ്ട്. പള്ളികളിലും മറ്റുമൊക്കെ ധാരാളം പ്രഭാഷണം സംഘടിപ്പിക്കാറുണ്ട്. ആ പ്രഭാഷണങ്ങളിൽ എത്ര വിഷയങ്ങൾ വിമർശന പ്രഭാഷണങ്ങളാവാറുണ്ട് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? റമദാൻ 17 നടക്കുന്ന മിക്ക പള്ളിയിലെയും പ്രഭാഷണം ബദറുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കും. ബദറുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമൂഹത്തിലെ ഭൂരിപക്ഷ സമൂഹം പിന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ജീർണതകളും അതുപോലെ തന്നെ മറ്റു ചില ആളുകൾ അത് ഉപയോഗപ്പെടുത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദങ്ങളും ഒക്കെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് റമദാൻ മാസത്തിൽ നമ്മുടെ പള്ളികളിൽ നിന്ന് പ്രഭാഷണങ്ങൾ സ്ഥിരമായി നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോഴൊന്നും റമദാനല്ലേ എന്ന പള്ളിയല്ലേ എന്നൊക്കെയുള്ള വാദഗതികൾ ആരും ഉന്നയിക്കാറില്ല. ഞാൻ സൂചിപ്പിച്ചത് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി അങ്ങനെയും വേണ്ടിവരും റമദാനിലാണെങ്കിലും അല്ലെങ്കിലും. അത്രേ ഞാനും ഈ വിഷയത്തെ കണ്ടുള്ളൂ. അതുകൊണ്ട് മക്കയാണ് റമദാനാണ് എന്നതുകൊണ്ട് പറയാതിരിക്കേണ്ട കാര്യമായിരുന്നില്ല ഇത്, പറയേണ്ട കാര്യമായതുകൊണ്ടാണ് ചില കാര്യങ്ങൾ അങ്ങനെ മെസ്സേജായി അയച്ചത്. ഇനി ഞാൻ കഴിഞ്ഞ ഇന്നലത്തെ ഇതിൽ സൂചിപ്പിച്ച പോലെ തന്നെ എനിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ആരോപണങ്ങളൊന്ന് ഐക്യ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തത് പിന്നെ ഞാനാണെന്നും അത് എന്നിട്ട് പിന്നെ അത് ലംഘിച്ച് ഇപ്പോൾ കഷ്ടമുണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് എന്നൊക്കെയുള്ള രൂപത്തിലാണ്. ഇത് അർദ്ധസത്യമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. 99 മുതൽ 2002 വരെ ഡോക്ടർ ഹുസൈൻ മടവൂറിനെതിരെ തൽപരകക്ഷികൾ ഉന്നയിച്ചിരിക്കുന്ന പല ആരോപണങ്ങളും അസത്യങ്ങളും അർദ്ധസത്യങ്ങളുമായിരുന്നു. അസത്യങ്ങളെക്കാൾ അപകടം ചെയ്യുന്നതാണ് അർദ്ധസത്യങ്ങളെന്ന് അറിയുന്നവരാണ് നമ്മൾ. എന്ന പോലെ തന്നെ ഇപ്പോൾ എനിക്കെതിരെ മടവൂർ അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം അർദ്ധസത്യമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. മറ്റൊന്നുകൊണ്ടുമല്ല, ഞാൻ ഐക്യ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന സത്യമാണ്. എന്നാൽ എന്റെ ഇഷ്ടപ്രകാരം എന്റെ സ്വന്തം താല്പര്യപ്രകാരം ഞാൻ ഒരു ചർച്ചയ്ക്കും പോയിട്ടില്ല. മറിച്ച് മർക്കസ് തേവ KNM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ദീർഘമായ ചർച്ചകളുടെ ആലോചനകളുടെ ശേഷം എടുത്തിരിക്കുന്ന തീരുമാനപ്രകാരം മാത്രമാണ് ഞാൻ ഐക്യ ചർച്ചകളുടെ ചില സിറ്റിംഗുകളിൽ പങ്കെടുത്തിട്ടുള്ളത്. ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ്. അങ്ങനെ പറയുന്നത് ഐക്യ ചർച്ച തുടങ്ങുന്ന സമയത്ത് ആദ്യമായി നടന്നിരിക്കുന്ന സിറ്റിംഗ് അസറലി സാഹിബും അബ്ദുറഹ്മാൻ സലഫിയും തമ്മിൽ മാത്രമാണ്. ഒരു മൂന്നാമനായി മറ്റൊരാളുണ്ട് എന്നല്ലാതെ നമ്മുടെ സംഘടന എന്നതിൽ വേറെ ആരും പങ്കെടുത്തിട്ടില്ല. എന്നാൽ മർക്കസ് അഥവാ KNM അഥവാ സെക്രട്ടേറിയറ്റിന്റെ അംഗീകാരത്തോടെയും അറിവോടും കൂടിയാണ് അദ്ദേഹം അബ്ദുറഹ്മാൻ സലഫിയുമായി സംസാരിച്ചത് എന്നാണ് എന്റെ അറിവ്. ആ സിറ്റിംഗിന്റെ ശേഷമാണ് പിന്നെ ഇരുവിഭാഗത്തുനിന്നും 5 പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കണം ചർച്ച എന്ന് തീരുമാനമുണ്ടാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു ഭാഗത്തുനിന്നും 5 ആളുകളെ നിശ്ചയിച്ച് ചർച്ച തുടങ്ങി. ആ 5 ആളുകൾക്കിടയിൽ 5 പേരിലും മർക്കസ് തവ വിഭാഗം ആദ്യം നിശ്ചയിച്ചിരിക്കുന്ന ആളുകളിൽ എന്റെ പേരുണ്ടായിരുന്നില്ല, അലിമദനിയുടെ പേരുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 5 പേർ തമ്മിൽ നടന്നിരിക്കുന്ന ഒന്നാമത്തെ ചർച്ചയിൽ ഞാനോ അലിമദനിയോ പങ്കെടുത്തിട്ടുമില്ല. അന്നത്തെ ചർച്ചയിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു വിഷയം 2001 CPM മുർസലിമി ജനറൽ സെക്രട്ടറിയായിരുന്ന KJU എടുത്തിരിക്കുന്ന ചില തീരുമാനങ്ങൾ ഇരുവിഭാഗവും അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ്. ഇരുവിഭാഗവും അത് അംഗീകരിക്കുന്നത് കൊണ്ട് തന്നെ ആ വിഷയത്തിൽ വിശദമായ ചർച്ച വേണ്ടി വന്നില്ല. അതിൽ 1-2 വിഷയങ്ങളിൽ വിശദാംശങ്ങൾ പിന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു സമയത്തേക്ക് ആ സിറ്റിംഗ് മാറ്റിവെക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായി അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുന്ന ചർച്ചകൾ ആദർശപരവും മറ്റുമായ വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ മർക്കസ് ദവ KNM സെക്രട്ടേറിയറ്റ് വീണ്ടും കൂടി ആലോചിച്ച് 5-അംഗ സമിതിയിൽ എന്റെയും അലിമദനിയുടെയും പേര് ചേർക്കുകയും നേരത്തെ പങ്കെടുത്തിരിക്കുന്ന മറ്റു ചില ആളുകളെ സ്വാഭാവികമായി മാറ്റുകയും ചെയ്തു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ 2-ാമത്തെ സിറ്റിംഗ് മുതൽ ഞാനും അലിമദനിയും ഈ ചർച്ചയിൽ ഭാഗവാക്കാവുന്നത്. ഞാനത് പറഞ്ഞത്
ഞങ്ങളാരും ഞങ്ങളുടെ വ്യക്തിപരമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ചയ്ക്കും പോയിട്ടില്ല. സംഘടന ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കാൻ പോയി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ചർച്ചകളിൽ പല വിഷയങ്ങളിലും വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിച്ചെങ്കിലും സിഹിറ് ജിന്ന് തുടങ്ങിയിരിക്കുന്ന വിഷയങ്ങൾ ചർച്ചയ്ക്ക് വന്നപ്പോൾ മറുപക്ഷം അവതരിപ്പിച്ചിരിക്കുന്ന പ്രബന്ധം വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ വിഷയത്തിൽ ഒരു നിലക്കും ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്ന്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചർച്ച ചെയ്ത് തമ്മിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സൌഹാർദ്ദം പോലും തകർക്കേണ്ടതില്ല എന്ന നിലക്ക് നമ്മൾ വലിയ ചർച്ചകൾക്ക് ശ്രമിക്കാതെ പിരിയാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെ 2016 ജൂൺ മാസത്തിൽ ആ ചർച്ചയിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞത് പിരിഞ്ഞു പോന്നാണ്. പിന്നീട് നടന്നിരിക്കുന്ന 4 മാസത്തോളം നമ്മുടെ സെക്രട്ടേറിയറ്റിൽ നടന്നിരിക്കുന്ന വ്യത്യസ്ത സമയങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഇബ്ബിഷേകമായിരിക്കുന്ന ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു വിഷയമാണ് സിഹിറ് വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പണ്ടേ 2 വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടല്ലോ. എന്നാൽ അതൊരിക്കലും പുറത്ത് അങ്ങനെ ഉന്നയിക്കപ്പെടാറില്ല, അതുപോലെ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാവാറില്ല, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരുമിച്ച് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ആ ഒരു നിലപാടിലേക്ക് നമുക്ക് ഇപ്പോൾ പോകാൻ സാധിക്കുമോ ഇല്ലയോ എന്നാണ് അറിഞ്ഞത്. അവിടെ ഒരു സാധ്യതയുമുണ്ട്. കാരണം ഈ ജിന്ന് സിഹിറി വിഷയങ്ങൾ വിവാദമാക്കി പുറത്തു കൊണ്ടുവന്നത് 2007 മുതലാണ്. അത് 2012 വരെ ആ നിലക്ക് ശക്തമായി പോവുകയും 2012 അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളൊക്കെ അവരുടെ സംഘടനയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ ഇനിയും ഇബ്ബിഷേകമായിരിക്കുന്ന ചർച്ചകൾ വേണമെങ്കിൽ അത് അകത്താവാം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നമുക്കൊരു കോംപ്രമൈസ് ഉണ്ടാക്കാമല്ലോ എന്നാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഒരുപാട് കാലത്തെ പല യോഗങ്ങളിലായി എടുത്തിരിക്കുന്ന ചർച്ചകളുടെ തീരുമാനത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒരു സംഗതി. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2016 ഒക്ടോബർ മാസത്തിൽ നമ്മൾ അടുത്ത സിറ്റിംഗിന് പോകുന്നത്. ആ സിറ്റിംഗിൽ വലിയ ചർച്ചകളൊന്നും ഉണ്ടായില്ല. ഈ രണ്ടു വിഭാഗവും അവരവരുടെ യോഗങ്ങളിൽ എടുത്തിരിക്കുന്ന ഒരേ നിലപാട് ആ നിലപാടൊന്ന് എഴുതി പിരിയാൻ വേണ്ടി മാത്രമാണ് പോയത്. അങ്ങനെ അതെഴുതി. ഈ വിഷയത്തിൽ നേരത്തെ തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്, നിലപാടുകളുമുണ്ട്, വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമുണ്ട് എന്ന് തുടങ്ങുന്ന ചില വാചകങ്ങൾ എഴുതി. എന്നാൽ എന്താണ് ഈ വിഷയത്തിലുള്ള സംഘടനയുടെ നിലപാട് എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല. സിഹിറിന് ഹഖീഖത്തും തൗസീറും ഉണ്ട് എന്നാണ് നിലപാട് എന്നോ ഇല്ല എന്നാണ് നിലപാട് എന്നോ വ്യത്യസ്തമായ അഭിപ്രായം മറിച്ചാണ് എന്നോ ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല. ഇത്രയും എഴുതുകയും ഇവിഷയകമായ ചർച്ചകൾ ഇനി എഴുതിയോ പ്രസംഗിച്ചോ പ്രചരിപ്പിക്കാൻ പാടില്ല എന്ന ആശയത്തോടുകൂടിയുള്ള വാചകം കൂടി എഴുതി ആ വിഷയം പൂർത്തീകരിച്ചു. അങ്ങനെയാണ് നമ്മൾ പിരിഞ്ഞു പോയത്. പിന്നെ അതോടുകൂടി ഐക്യ ചർച്ചയുടെ ആദർശപരമായിരിക്കുന്ന സംഗതികൾ അവസാനിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ആദർശ ഐക്യ ചർച്ചകളിൽ ഞങ്ങൾ ചിലർ പങ്കെടുത്തത് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ്. ഇതിന്റെ ബാക്കി വിഷയങ്ങൾ ഇൻഷാല്ലാ സംഘടനാപരമായിരിക്കുന്ന ചർച്ചകൾ, അനുബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ, ഇതിൽ ഐക്യ സമ്മേളനത്തിന്റെ തൊട്ട് മുമ്പ് തന്നെ ഈ ഇതിലുള്ള വ്യവസ്ഥകളും കരാറുകളും മറുഭാഗത്ത് ലംഘിച്ചു തുടങ്ങിയതിന്റെ ചിത്രങ്ങളടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്ത പിന്നെ ക്ലിപ്പിൽ ഞാൻ കുറച്ചുകൂടി വിശദമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഞാൻ വീണ്ടും പറയുന്നത് ഐക്യ ചർച്ചകൾ ആരംഭിച്ചത് മുതൽ ഇന്നുവരെ എത്തി നിൽക്കുന്ന സംഘടനാപരമായിരിക്കുന്ന വിഷയങ്ങൾ മുഴുവനും നമ്മുടെ സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും അറിയിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് എന്റെ ഈ മെസ്സേജിലൂടെയുള്ളത്. അതിന്റെ ഒരു തുടക്കമാണ് ഇന്നലെ കുറിച്ചത്. കുറച്ച് കാര്യങ്ങൾ ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്തി. ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലിപ്പിലൂടെ നിങ്ങൾ അറിയിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.